ഇന്ത്യൻ ബട്ടർ കുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് ഞാൻ ആദ്യം ഒരു ഹാഫ് കപ്പ് പൗഡർ ഷുഗർ എടുത്ത് വെച്ചു. ഓക്കെ, പിന്നെ ഷുഗർ ഒന്ന് അല്ലെങ്കിൽ മിക്സിയിലിട്ട് നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു ഹാഫ് കപ്പ് ബട്ടറോട്, ഇത് രണ്ടുകൂടെ ഞാൻ ആദ്യം മിക്സ് ചെയ്യാൻ പോവാം. പിന്നെ ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറിന് ഹാഫ് കപ്പ് ഷുഗറും ഹാഫ് കപ്പ് ബട്ടറും. അപ്പോൾ ആദ്യം ഞാനിത് മിക്സ് ചെയ്തിട്ട് വരാം. ഒത്തിരി ഹാർഡായിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യില്ല, പിന്നെ ഒത്തിരി വാട്ടറി ആയിട്ടുള്ളത്, പിന്നെ ചെറിയതായിട്ട് സോഫ്റ്റായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് അതേപോലെ എടുത്ത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് നേരം ഔട്ട് സൈഡിൽ വെച്ചിട്ട് എടുത്താൽ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവും. ഓക്കെ, അങ്ങനെയുള്ള ബട്ടർ വേണം ഈ ഷുഗറുമായിട്ട് മിക്സ് ചെയ്യാൻ. ഞാനിത് മിക്സ് ചെയ്തിട്ട് വരാം. ഇനി ബട്ടറും ഷുഗറൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ഓൾ പർപ്പസ് ഫ്ലവറും കുറച്ച് ബേക്കിംഗ് പൗഡർ, ഓക്കെ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സാൾട്ടൂടെ നമുക്കിതിനകത്തോടെ ഇങ്ങനെ ഇട്ടൊന്ന് അരിച്ച് എടുക്കാം. ഓക്കെ, അപ്പം അരിക്കുമ്പോൾ എല്ലാം നന്നായിട്ടിങ്ങനെ ലെവൽ ചെയ്ത് വരുമെന്ന് പറയും. ഓക്കെ, ക്വാർട്ടർ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സാൾട്ട്. ഓക്കെ, ഇതിട്ട് ഇങ്ങനെ ലെവൽ ചെയ്യാൻ പോകാം ഞാനിതിങ്ങനെ. ഇതിങ്ങനെ ഒന്നും ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ലെവൽ ചെയ്ത് വരും, മൂന്ന് പൊടിയും കൂടെ. ഓക്കെ, ഇതിപ്പോൾ അത് മൂന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് കുറച്ച് ഈ പൊടി നമുക്ക് ഈ ബട്ടർ ഷുഗർ മിക്സിയിലോട്ടിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാർഡമം പൗഡറോട് ഞാനകത്ത് ആഡ് ചെയ്യാൻ പോകാം. ഓക്കെ, ഒരു അര ടീസ്പൂൺ കാർഡമം പൗഡർ ആഡ് ചെയ്ത് പൊടിയും ബട്ടറും ഷുഗറും എല്ലാം കൂടെ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഒരു മിക്സറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് അതെല്ലാം കൂടെ ഒരു സ്പാറ്റിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു സിപ്ലോക്ക് ബാഗോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടുവന്നത് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കണം. ഓക്കെ, ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാം, ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, പ്ലാസ്റ്റിക് റാപ്പിൽ റാപ്പ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിത് ഒന്നോടൊന്ന് നമുക്ക് നീട്ടി ചെയ്ത് എടുക്കാം. ഓക്കെ, ഞാനിങ്ങനെ ചെറിയ റോളാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ബോളാക്കി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നീര് നന്നായിട്ട് ഇങ്ങനെ നീട് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ചെറിയ ഫ്ലാറ്റായിട്ടുള്ള ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ പിസ്ത ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിത് മിഡിലെ റാക്കിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഒത്തിരി അടിയിലും മേളിലോട്ടും വെക്കലൊക്കെ മിഡിൽ വെച്ചു. ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണണ്ടോ, ചെറിയൊരു ബ്രൗൺ കളർ വന്നേക്കണേ, ഇത്രയും മതി. ഓക്കെ, ഇപ്പം ഇതിനിത് റെഡി ആയിട്ടുണ്ട്. ഇത് 300 വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇന്ത്യൻ ബട്ടർ കുക്ക് അഥവാ നൺ കട്ട് റെഡിയായി. ഇത് അങ്ങനെ നൺ കട്ട് റെഡിയായി. ഞാൻ അവനീന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കുന്ന നമുക്ക് കൂൾ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം.